ഇഞ്ചക്ഷനോ തുന്നലോ വിശ്രമമോ ആവശ്യമില്ലാത്ത നൂതന തിമിര ശസ്ത്രക്രിയ, കാട്രാക്ട്, റെറ്റിന ഗ്ലോക്കോമ തുടങ്ങി സമ്പൂർണ്ണ നേത്ര ചികിത്സ. ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റൽ, കൊരമ്പിയിൽ ഹോസ്പിറ്റലിന് സമീപം മഞ്ചേരി. മലപ്പുറം ജില്ലയിലെ പ്രളയകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ADM NM മെഹറലിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. അത്യാഹിത ദ്രുതകർമ്മ സേനയുടെ മുന്നൊരുക്കങ്ങളും പ്രളയ സമയത്ത് അടിയന്തരമായി ചെയ്യേണ്ട പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്തു. ഏകദേശം 85,000 പ്രളയബാധിതർക്ക് താമസിക്കാൻ കഴിയുന്ന 549 ക്യാമ്പുകളാണ് ജില്ലാ ഭരണകൂടം കണ്ടെത്തി സജ്ജീകരിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് 4 തരത്തിലുള്ള ക്യാമ്പുകളാണ് തയ്യാറാകുന്നത്. ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് എല്ലാവിധ സഹായങ്ങളും സൗകര്യങ്ങളും ഉറപ്പുവരുത്താൻ വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ മാസ്ക്, സാനിറ്റൈസർ തുടങ്ങിയ ആരോഗ്യ സുരക്ഷാ ഉപകരണങ്ങൾ ക്യാമ്പുകളിൽ നേരത്തെ എത്തിക്കും. പ്രളയത്തിൽ ഒറ്റപ്പെടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനായി അവശ്യ രക്ഷാ ഉപകരണങ്ങളോട് കൂടിയ പോലീസ്, ഫയർഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരെ നിയോഗിക്കും. ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും കുടിവെള്ളവും ശേഖരിച്ചു വെക്കും. രക്ഷാപ്രവർത്തനത്തിനായി മുൻകൂട്ടി ബോട്ടുകൾ എത്തിക്കും. അതിനായി ഫിഷറീസ് വകുപ്പിൽ നിന്ന് ബോട്ടുകളുടെ ലിസ്റ്റ് ലഭ്യമാക്കി താലൂക്ക് തല IRS ടീമിന്റെ പക്കലേൽപ്പിക്കും. പ്രളയത്തെ ഫലപ്രദമായി നേരിടാൻ സെർച്ച് ആൻഡ് റെസ്ക്യൂ സെൽ, കമ്മ്യൂണിക്കേഷൻ സെൽ, ലോജിസ്റ്റിക്സ് സെൽ, ട്രാൻസ്പോർട്ട് സെൽ, വോളണ്ടിയേഴ്സ് മാനേജ്മെന്റ് സെൽ എന്നിവ യോഗത്തിൽ രൂപീകരിച്ചു. ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ മറ്റു വകുപ്പുകളുടെ കൺട്രോൾ റൂമുകൾ കൂടെ ഉൾപ്പെടുത്തി പ്രവർത്തിപ്പിക്കും. വെള്ളം കയറി ഗതാഗത തടസ്സം നേരിടുന്ന റോഡുകൾക്ക് പകരമായി രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ PWD കണ്ടെത്തിയ സമാന്തര പാതകളുടെ വിവരങ്ങൾ താലൂക്ക് തല അത്യാഹിത ദ്രുതകർമ്മ സേനയുടെ ഇൻചാർജുകൾക്ക് കൈമാറിയിട്ടുണ്ട്. അവർ റോഡുകൾ ഗതാഗത യോഗ്യമാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തും. താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പുകൾ അടച്ചിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടായാൽ അത്യാവശ്യഘട്ടങ്ങളിൽ ഇന്ധന ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ സപ്ലൈ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. പ്രളയസമയത്ത് ജില്ലയിലേക്കുള്ള ഇന്ധന വിതരണം ഉറപ്പാക്കാൻ എണ്ണക്കമ്പനികളുമായി ചർച്ച നടത്തും. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചു വെക്കാൻ സപ്ലൈകോക്കും മെഡിക്കൽ ഷോപ്പുകളിൽ ആവശ്യമായ മരുന്നുകൾ സംഭരിച്ചു വെക്കാൻ ഡ്രഗ് ഇൻസ്പെക്ടർക്കും നിർദ്ദേശം നൽകി. വൈദ്യുതി വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലാവാതെ പ്രവർത്തിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യോഗത്തിൽ സബ് കളക്ടർ KS അഞ്ജു, ഡെപ്യൂട്ടി കളക്ടർമാരായ PN പുരുഷോത്തമൻ, OHAMSA, K ലത, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ആഡംബര വില്ലകൾ കയ്യിലൊതുങ്ങും വിലയിൽ ലളിതമായ തവണ വ്യവസ്ഥയിൽ മഞ്ചേരിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10 ആണ്ടിന്റെ വിശ്വസ്തതയുമായി 3G ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്, മഞ്ചേരി.